നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കണ്ണൂർ പിലാത്തറയിൽ പാതയോരത്തെ സോളാർ ലൈറ്റുകൾ തെളിയാതെയായിട്ട് ഒന്നര വർഷം പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. കനത്ത മഴ കൂടി തുടർന്നതോടെ ഈ പ്രദേശത്തെ രാത്രികാല അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ സോളാർ ലൈറ്റുകൾ കത്താതെയായിട്ട് ഒന്നര വർഷങ്ങൾ പിന്നിട്ടിട്ടും വിഷയത്തിൽ യാതൊരുവിധ നടപടികളും കൈക്കൊള്ളാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഈ ലൈറ്റുകളിൽ പലതും നശിക്കുന്നത് ഗ്യാരണ്ടി പീരീഡ് കഴിയുന്നതിന് മുൻപായിരുന്നുവെന്ന് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു. രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും അടക്കം നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടും ആവശ്യങ്ങൾ അറിയിച്ചിട്ടും ഇതുവരെയും അധികൃതർ ഈ വിഷയത്തിൽ ഇടപെടാത്തതിനാൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നുവരുന്നത്. ഗുണനിലവാരം കുറഞ്ഞതിനാലാണ് ഏറെ ലൈറ്റുകളും കേടുപാട് സംഭവിച്ചത് എന്നാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. എരിപുരം റോഡ് കവലയിലാണ് സമീപകാലത്ത് വെളിച്ചക്കുറവും റോഡിന്റെ വീതിക്കുറവും കാരണം അപകടങ്ങൾ ഏറെയും നടന്നിട്ടുള്ളത്. കൂടാതെ മണ്ടൂർ, അടുത്തില, പഴയങ്ങാടി ടൗൺ, ചെറുകുന്ന്, കണ്ണപുരം, പാപ്പിനിശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രധാന കവലകളിലെല്ലാം തന്നെ സോളാർ ലൈറ്റുകൾ കത്താത്തത് വാഹനയാത്രക്കാർക്കുൾപ്പെടെ ഏറെ ദുരിതം സൃഷ്ടിക്കുന്നുണ്ട്. ഏകദേശം 3 വർഷത്തിലധികമായി നമ്മുടെ ഈ KSTP റോഡ് ഇവിടെ പൂർണ്ണമായും ഗതാഗത യോഗ്യമായിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഈ സിഗ്നൽ ലൈറ്റ് ഇവിടെയുള്ള സോളാർ ലൈറ്റ് വെച്ചതിന് ശേഷം തന്നെ ഏകദേശം ഒരു വളരെ കുറച്ച് നാളുകൾ മാത്രമേ നമ്മുടെ ഈ സോളാർ ലൈറ്റ് പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് സോളാർ ലൈറ്റിൻ്റെ ബാറ്ററികൾ മോഷണം പോയതുകൊണ്ടാണ് ഇത് കത്താത്തത് എന്നാണ് അവർ പറഞ്ഞതെങ്കിലും പോലീസ് സ്റ്റേഷനിലും അന്വേഷിക്കുമ്പോൾ അങ്ങനെ ഒരു നഷ്ടപ്പെട്ടു എന്ന ഒരു പരാതി, നമ്മൾ സ്വാഭാവികമായിട്ടൊരു കളവ് നടന്നു കഴിഞ്ഞാൽ അത് പരാതി കൊടുക്കുമല്ലോ. അപ്പോൾ പരാതിയോ കാര്യങ്ങളൊന്നും ഇതുവരെ അതിനെപ്പറ്റി ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊന്നും പറയാൻ പറ്റില്ല. ഇത് ഫിറ്റ് ചെയ്തിട്ട് കുറച്ച് നാൾ കത്തിയിരുന്നു, അത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ വളരെ കുറച്ച് നാളുകളേ കത്തിയുള്ളൂ. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത് ഒന്നുകൂടി ഇവിടെ ഇതൊക്കെ വീണ്ടും ഫിറ്റ് ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ തരത്തിൽ ലൈറ്റുകൾ ഉണ്ടാക്കണം. സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും സോളാർ ലൈറ്റുകൾ കത്താത്തതുമായി ബന്ധപ്പെട്ട വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. എൻ്റെ കടൻ്റെ മുമ്പിലാണ് സോളാർ ലൈറ്റ് ഫിറ്റ് ചെയ്തത്. ചുരുങ്ങിയവർ 4 ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 4 ഫിറ്റേല് ഒരു മാസം തന്നെ കത്തുന്നത് സംശയമാണ്. പിന്നെ ഇവിടെ മെയിൻ അപകടസ്ഥലമാണ്. ഇവിടെ സർക്കിളിലാണ് കൂടുതൽ അപകടം. മെയിൻ ജംഗ്ഷനാണ് ഇത്. ഇതിൽ നിന്ന് ഇവിടെ നിന്ന് പയ്യന്നൂർ നിന്ന് വരുന്നതും പിലാത്തറയിൽ നിന്ന് വരുന്നതും എല്ലാ വണ്ടികളും ഇതിലോട്ടാണ് പോകുന്നത്. പയങ്ങാടി മുതൽ പയ്യന്നൂർ വരെ ഇതിലോട്ടാണ് പോകുന്നത്. പിന്നെ മെയിൻ സർക്കിളാണ് ഇവിടെ. ഇവിടെ ഈ സർക്കിളിൻ്റെ ഈ സർക്കിളിൻ്റെ സൈഡിലാണ് കംപ്ലീറ്റ് നടക്കുന്നത്. ആക്സിഡൻറ്റ് ഒരു ദിവസം ഒന്നും ഇല്ലാണ്ട് തന്നെ നിൽക്കില്ല. അപ്പോൾ വണ്ടി കൂട്ടി മുട്ടിയാലും ചെറിയ വണ്ടിയാണെങ്കിലും കൂട്ടി മുട്ടി ടൂ വീലാണ് കൂടുതൽ സംഭവം നടക്കുന്നത്. കനത്ത മഴ കാരണമാണ് കേടുപാടുകൾ സംഭവിച്ച സോളാർ ലൈറ്റുകൾ പുനഃസ്ഥാപിക്കാൻ സാധിക്കാതിരുന്നത് എന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുമുള്ള ന്യായീകരണം. KSTP റോഡിലെ വർദ്ധിച്ചു വരുന്ന രാത്രികാല അപകടങ്ങൾക്ക് പ്രധാന കാരണം റോഡിലെ വെളിച്ചക്കുറവ് തന്നെയാണെന്നാണ് വ്യാപകമായി ആക്ഷേപമുയരുന്നത്. പിലാത്തറയിൽ നിന്നും ക്യാമറമാൻ രോഹിത്തിനോടൊപ്പം അലി അക്ബർ ഷാ, റിയൽ ന്യൂസ് കേരള.